രാവിലെ മുതൽ വൈകിട്ട് വരെ സ്കൂളാക്കും, വൈകിട്ട് മുതൽ രാത്രി വരെ ബാറാക്കും, രാത്രി മുതൽ രാവിലെ വരെ ലോഡ്ജാക്കും. ഉപയോഗശൂന്യമായി സ്ക്രാപ്പിനായി നീക്കിവെച്ച KSRTC ബസ്സുകൾ വൈവിധ്യവൽക്കരണത്തിലൂടെ പുനരുപയോഗിക്കാനുള്ള പദ്ധതി വിപുലീകരിക്കുന്നു. ഇതിന്റെ ഭാഗമായി KSRTC ലോ ഫ്ലോർ ബസ്സുകൾ ക്ലാസ് മുറികളാക്കും. ഈ ഒരു തീരുമാനം വന്നതിന് പിറകെ ട്രോളോട് ട്രോളാണ്. രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത് പണിക്കർ ഈ തീരുമാനത്തെ പരിഹസിച്ചിട്ട പോസ്റ്റിലെ വരികളാണ് ആദ്യം നിങ്ങൾ കേട്ടത്. ഒരു ട്രോൾ ചിത്രം പങ്കുവെച്ച് കട്ടപ്പുറത്തെ ലോ ഫ്ലോർ ബസ്സിൽ ക്ലാസ് തുടങ്ങാനുള്ള വെല്ലടിക്കാനായി ഗിയർ ലിവർ ഊരിയെടുക്കുന്ന സ്കൂൾ ജീവനക്കാരൻ എന്നൊരു ട്രോൾ കൂടി പണിക്കരുടെ വകയായി ഉണ്ടായിരുന്നു. CPMനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും അത്രയ്ക്കങ്ങോട്ട് രസിക്കാത്ത ആളാണെന്ന് തോന്നുന്നു നമ്മുടെ 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ്. സർക്കാരിന്റെ ഈ തീരുമാനത്തെ പരിഹസിച്ച് പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത്. ലോ ഫ്ലോർ ബസ് ക്ലാസ് മുറിയാക്കാനുള്ള നീക്കം നാസി വെല്ലുന്ന കണ്ടുപിടുത്തമാണ്. വിദ്യാഭ്യാസ ഗതാഗത മന്ത്രിമാരെ അഭിനന്ദിക്കുന്നു. എന്നാലും നാസിയോടൊക്കെ ഉപമിക്കാൻ കാണിച്ച മനസ്സ് ഇത്രയും വേണ്ടായിരുന്നു. ഇവിടെയും തീർന്നില്ല. കോഴി വളർത്താൻ ബസ് ഉപയോഗിക്കാമെന്ന് കൃഷിമന്ത്രിയും പറഞ്ഞില്ലേ അത്ഭുതമുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കോടികൾ മുടക്കി വാങ്ങുന്ന ബസ്സുകൾ ഒരു വഴിക്ക്, കോടികൾ മുടക്കി പണിയുന്ന പാലങ്ങളുടെ അവസ്ഥ വേറൊരു വഴിക്ക്, പിന്നൊരാശ്വാസം ഏറെ നാൾ മുടങ്ങിക്കിടന്ന KSRTC ജീവനക്കാർക്കുള്ള ശമ്പളം കൊടുക്കുന്നു എന്ന വാർത്തയാണ്. അതും സർക്കാർ സഹായത്തിന് കാത്തു നിൽക്കാതെയാണ് കേട്ടോ. ശമ്പള വിതരണത്തിന് 50 കോടി രൂപ KSRTC ഓവർഡ്രാഫ്റ്റ് എടുത്തതാണ്. ബാക്കി തുക സർക്കാരിൽ നിന്ന് കിട്ടുമെന്നാണ് KSRTCയുടെ പ്രതീക്ഷ. പാവം ജീവനക്കാരെ കൈയൊഴിയാതെ ഇരുന്നാൽ മതിയായിരുന്നു. അതെ സർക്കാരെ, നിങ്ങൾ എന്തെങ്കിലും നന്നാവുമോ? ചാണകം മരുന്നാണ്, വളവുമാണ്.